കൂടാരങ്ങളിൽ പാർത്ത എന്ന ഈ ശുശ്രൂഷയിൽ പത്രോസിൻ്റെ ലേഖനം ഒന്നാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൽ നാം ഇപ്പോൾ നിൽക്കുകയാണ്. ഇത് വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു പ്രോഗ്രാമാണ്. ബൈബിൾ കോളേജിൻ്റെ ലെവലിലുള്ള ഒരു പഠനമല്ല, ഒരു സാധാരണ വിശ്വാസിക്കും സുവിശേഷകന്മാർക്കും ആത്മീയ വർദ്ധനവിനും ആത്മീയ വളർച്ചയ്ക്കും വിശ്വാസവർദ്ധനവിനും ധൈര്യത്തിനും വേണ്ടിയുള്ള ഒരു വചന പഠനം. പ്രസംഗത്തേക്കാൾ കുറച്ചുകൂടെ സാവധാനത്തിലും വിശദമായിട്ടും പങ്കുവയ്ക്കുന്ന ഒരു ബൈബിൾ സ്റ്റഡി. ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിലേക്ക് നാം ഇപ്പോൾ പ്രവേശിക്കുകയാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവി. അവൻ എന്ന സ്ഥലത്ത് നമുക്ക് കർത്താവെന്ന് ചേർക്കാം. നിങ്ങൾക്കായി എന്നുള്ളിടത്ത് നമുക്കായി എന്ന് ചേർക്കാം. കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നതിനാൽ നമ്മുടെ സകല ചിന്താകുലവും കർത്താവിൻ്റെ മേൽ നമുക്ക് ഇടാം. ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരിമാർ, അമ്മച്ചിമാർ, അപ്പച്ചന്മാർ, സഹോദരന്മാർ, നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രയാസം മിക്കവാറും എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. രോഗങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ വല്ലാതെ അലട്ടുന്നുണ്ട്. മക്കളെക്കുറിച്ചുള്ള ആദിയും വ്യാധിയും നമ്മളെ അലട്ടുന്നുണ്ട്. സഭാപരമായ പ്രശ്നങ്ങൾ ശുശ്രൂഷകന്മാർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെയെല്ലാം നടുവിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, നമുക്ക് വേണ്ടി കരുതുവാൻ നമ്മുടെ കർത്താവുണ്ട് എന്ന അത്ഭുതകരമായ വാഗ്ദത്ത വചനമാണ് ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്നത്. ഇതിനോട് ചേർത്ത് ചിന്തിക്കാവുന്ന വാക്യം സങ്കീർത്തനത്തിലുണ്ട്, നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നമ്മുടെ ചിന്താകുലങ്ങൾ ഇടുവാൻ, നമ്മുടെ ഭാരങ്ങൾ വയ്ക്കുവാൻ നമുക്കൊരു അത്താണിയായി, നമുക്കൊരു സങ്കേത നഗരമായി, നമുക്കൊരാശ്വാസ കേന്ദ്രമായി നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ചെവി തുറന്ന് കേൾക്കുക, ഹൃദയം തുറന്ന് വിശ്വസിക്കുക. കർത്താവ് നിങ്ങൾക്കായി കരുതുന്നു. നിങ്ങളുടെ ചിന്താകുലങ്ങൾ എത്രമാത്രം വലുതാണെങ്കിലും, നിങ്ങളുടെ ആവശ്യങ്ങൾ എത്രമാത്രം ദുർഘടമായ സ്ഥിതിയിൽ ആണെങ്കിലും, നിങ്ങളുടെ മക്കൾ എത്രമാത്രം കൈവിട്ട നിലയിലാണെങ്കിലും, ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും നിങ്ങളോട് പറയുന്നു, കർത്താവ് നിങ്ങൾക്കായി കരുതുന്നു. ഒരപ്പൻ മക്കൾക്ക് വേണ്ടി കരുതുന്നത് മക്കൾ പറഞ്ഞിട്ടാണോ? ഒരപ്പൻ മക്കൾക്ക് വേണ്ടി കരുതുന്നത് മക്കൾ അറിഞ്ഞിട്ടാണോ? അറിഞ്ഞിട്ടുമല്ല, പറഞ്ഞിട്ടുമല്ല. മക്കൾ നല്ലവരായതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. എല്ലാ മക്കൾക്കും വേണ്ടി മാതാപിതാക്കൾ കരുതുന്നു. ഞാൻ കഴിഞ്ഞ ചില വർഷങ്ങളായി ശ്രദ്ധിച്ചപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം, നല്ല മക്കൾക്കല്ല മാതാപിതാക്കൾ കൂടുതൽ കരുതുന്നത്, ബലഹീന മക്കൾക്കാണ്. ഒരു വീട്ടിൽ മൂന്നാൺമക്കൾ, രണ്ടുപേരും മാതാപിതാക്കളെ നന്നായി പരിഗണിക്കുന്നവരും കുടുംബം നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരുമാണ്. കുടുംബത്തിൻ്റെ ഐക്യതയ്ക്ക് വേണ്ടി
അഹോരാത്രം പ്രവർത്തിക്കുന്നവരാണ്. എന്നാൽ ഒരു സന്തതി എന്തുമാത്രം തിന്നാമോ അത്രയും തിന്നും, എന്തുമാത്രം നശിപ്പിക്കാമോ അത്രയും നശിപ്പിക്കും. ഒരു ജോലിയും എടുക്കത്തില്ല. നല്ല യൗവനക്കാരൻ നല്ല ഭക്ഷണം കഴിച്ച് വീട്ടിൽ സമയം ചെലവഴിക്കും. വസ്തു പങ്കിടുന്ന സമയം വന്നപ്പോൾ ഏറ്റവും കൂടിയ വീതം അവന് കൊടുക്കാൻ അമ്മ നിർബന്ധിക്കുന്നു. അങ്ങനെ തന്നെ അമ്മ അത് ചെയ്തു. അക്കാര്യത്തിൽ വലിയ വിഷമം മറ്റു മക്കൾക്കും എനിക്കുമുണ്ടായി. എനിക്കതിൻ്റെ കാരണമറിയാം. ഞാൻ അവരോടത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും പറ്റിയോ മനസ്സിലായോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്കതിൻ്റെ കാരണമറിയാം. അവൻ കഴിവില്ലാത്തവനാണ്, അവൻ ഉഴപ്പനാണെന്നുള്ളത് ഒരു സത്യം നിങ്ങൾ പറയുമ്പോൾ അമ്മയുടെ കണ്ണിൽ അവൻ പ്രാപ്തനല്ല. നിങ്ങൾ പ്രാപ്തരാണ്. ബലഹീനനായവനെയാണ് മാതാപിതാക്കൾ കൂടുതൽ താങ്ങുന്നതും കരുതുന്നതും. ദൂർത്തുപുത്രൻ്റെ വീട്ടിലേക്ക് നോക്കൂ. മുതൽ മുഴുവനും വിറ്റ് ദുർനടപ്പുകാരനായി ജീവിച്ച് മുതൽ നശിപ്പിച്ചിട്ട് തിരിച്ചു വന്നവനെ വീട്ടിലെ മുഴുവൻ സമ്പത്തിൻ്റെയും അവകാശിയാക്കി മാറ്റാൻ മനസ്സലിവുള്ള ഒരപ്പൻ. ഇത് കണ്ടപ്പോൾ കുശുമ്പ് കുത്തി അസൂയ നിറഞ്ഞവനായി വീടിന് പുറത്ത് നിൽക്കുന്ന മൂത്തപുത്രൻ. മാനുഷികമായി ചിന്തിച്ചാൽ മൂത്തപുത്രൻ്റെ ഭാഗത്താണ് ന്യായം. പക്ഷെ ദൈവത്തിൻ്റെ ന്യായം നമ്മുടെ ന്യായം പോലെ അല്ല. അപ്പോൾ ദൈവം കരുതുന്നത്, കർത്താവ് കരുതുന്നത് നമ്മളറിയുന്നില്ല, നമ്മളോട് പറയുന്നില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുമല്ല. ഒന്നുകൂടെ പറയട്ടെ, കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നത് നമ്മൾ അറിയുന്നില്ല, നമ്മളോട് പറയുന്നില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല. നമ്മൾ നല്ലവരാണ് ആയാൽ കൂടുതൽ കൂടുതൽ അപ്പനോട് അടുത്ത് നിന്ന് കൂടുതൽ കൂടുതൽ മുഖസ്തുതി പറഞ്ഞാൽ നമുക്ക് വേണ്ടി കൂടുതൽ കരുതുമോ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ ന്യായമില്ല. എനിക്ക് മറ്റൊരു വീടറിയാം. അവിടെയും 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളുമുണ്ട്. പെൺകുട്ടികൾ അതീവ വാത്സല്യമുള്ളവരാണ് അപ്പനോട്. ആൺമക്കളിൽ 2 പേരപ്പനെ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യുന്നു. എന്നാൽ മറ്റവൻ പുച്ഛഭാവത്തിൽ സംസാരിക്കുന്നു. പക്ഷേ സ്വത്തിൻ്റെ നല്ലൊരു പങ്ക് ആ മകന് കൊടുക്കാനായിരുന്നു അപ്പൻ്റെ താല്പര്യം. അവൻ പ്രാപ്തനല്ല എന്നവർക്ക് തോന്നുന്നു. അതായിരിക്കാം കാരണം, എനിക്കറിഞ്ഞുകൂടാ. പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, സ്വർഗത്തിലെ നമ്മുടെ പിതാവും നമുക്ക് വേണ്ടി കരുതുന്നത് നമ്മൾ നല്ലവരായതുകൊണ്ടല്ല. നമുക്ക് വേണ്ടിയുള്ളവൻ്റെ കരുതൽ നമ്മൾ അറിയുന്നില്ല, നമ്മളോടവൻ പറയുന്നുമില്ല. എങ്കിലും അവൻ കരുതിക്കൊണ്ടിരിക്കുകയാണ്. നാം ഉറങ്ങുമ്പോഴും അവൻ കരുതുന്നു. നാം യാത്ര ചെയ്യുമ്പോഴും അവൻ കരുതുന്നു. നാം ആകുലപ്പെടുമ്പോഴും അവൻ കരുതുന്നു. നാം കരയുമ്പോഴും അവൻ കരുതുന്നു. ഹല്ലേലുയാ, ഹല്ലേലുയാ, ഹല്ലേലുയാ. അതെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതും. കരുതുന്ന കർത്താവിനെക്കുറിച്ച് പല ഗാനങ്ങളുണ്ട്. കരുതുന്നവൻ ഞാനല്ലയോ എന്നൊരു ഗാനമുണ്ട്. കരുതുന്ന കർത്താവിൻ കരങ്ങൾ ഇന്നും കുറുകിപ്പോയിട്ടില്ലല്ലോ, യൂട്യൂബിൽ പോയാൽ കിട്ടും. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, അതും നിങ്ങൾക്ക് തിരഞ്ഞാൽ കിട്ടും. കരുതുന്ന കർത്താവ്, ഹാ, എത്ര നല്ല വാക്യം. 1 പത്രോസ് 5:7 കർത്താവ് നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളു. ഇന്നെൻ്റെ പ്രിയപ്പെട്ടവർ ആകുല ചിന്തയിലായിരിക്കുന്നുവോ? എത്രമാത്രം ആകുല ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ട്? നിങ്ങളുടെ ആകുല ചിന്തകൾ എന്തൊക്കെയാണ്? മക്കളെ ചൊല്ലി ഭാരപ്പെടുന്നവർ, വിവാഹത്തെ ചൊല്ലി ഭാരപ്പെടുന്നവർ, ജോലിക്ക് വേണ്ടി ഭാരപ്പെടുന്നവർ,
കടഭാര നിമിത്തം ഭാരപ്പെടുന്നവർ, രോഗനിമിത്തം സങ്കടപ്പെടുന്നവർ, നിങ്ങളുടെ ആകുല ചിന്തകൾ ഒത്തിരിയുണ്ട് അല്ലേ? എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, കർത്താവ് നുണ പറയത്തില്ല. കർത്താവ് വിശ്വസ്തനാണ്. കർത്താവ് പറയുന്നു, ഞാൻ കരുതുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. വിശ്വസിക്കാമോ? ധൈര്യപ്പെടൂ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ സകല ചിന്താകുലവും കർത്താവിൻ്റെ മേൽ ഇടണം. നിങ്ങളുടെ സംശയം എനിക്കറിയാം, കാരണം ഞാൻ ഒരു മനുഷ്യനാണ്, സാധാരണ മനുഷ്യനാണ്, സാധാരണ നിലയിൽ ജീവിച്ച് വന്നയാളാണ്. സഭാ ശുശ്രൂഷയിൽ, ഫെയ്ത്ത് ഹോമിൽ വിശ്വാസികളോടൊപ്പം താമസം തുടങ്ങിയിട്ട് 40 വർഷമാകുന്നു. എനിക്കറിയാം എന്താണ് നിങ്ങളുടെ മനസ്സിലെ സംശയം. പാസ്റ്ററെ, ചിന്താകുലം എങ്ങനെയാണ് കർത്താവിൻ്റെ മേലോട്ട് ഇടുന്നേ? ഞാൻ ഈ ബൈബിൾ എടുത്ത് എൻ്റെ ബാഗിനകത്തേക്ക് ഇട്ടാൽ പിന്നെ ഇവിടെ ബൈബിളില്ല. ഞാൻ എടുത്തിവിടെ വെച്ചാലേ ബൈബിൾ ഇവിടെ വരികയുള്ളൂ. നിങ്ങളുടെ ചിന്താകുലങ്ങൾ, ആകുല ചിന്തകൾ, മനക്ലേശങ്ങൾ ഇതുപോലെ എടുത്തിട്ട് കർത്താവിൻ്റെ മേലോട്ട് ഇടണം. പിന്നെ അതെടുക്കരുത്, അതിടണം. നിങ്ങളുടെ പ്രയാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പാസ്റ്ററെ, സുഖമില്ലാതിരിക്കുന്ന എൻ്റെ മകളുടെ വിഷയം ഞാൻ അങ്ങനെ ഇട്ടു എന്നിരിക്കട്ടെ, പക്ഷെ അസുഖം മാറുന്നില്ലല്ലോ. ഞാൻ എൻ്റെ കണ്ണുകളെ വിശ്വസിക്കുകയല്ലേ? ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ വേദന അനുഭവിക്കുകയല്ലേ? എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ കാണുകയല്ലേ? അപ്പോൾ ഇട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ കാര്യം? ചിന്താകുലം കർത്താവിൻ്റെ മേൽ ഇട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ കാര്യം? ഞാൻ നോക്കുകയല്ലേ? നിലവിളി കാണുകയല്ലേ? കേൾക്കുകയല്ലേ? എൻ്റെ കടഭാരം അങ്ങനെ തന്നെ നിൽക്കുകയല്ലേ? അപ്പോൾ എൻ്റെ ചിന്താകുലം ഇട്ടിട്ട് എന്താ പ്രയോജനം? അവിടെയാണ് നമ്മളെല്ലാവരും കുഴയുന്നത്. ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ പ്രസക്തി. കർത്താവ് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്. കർത്താവ് കരുതുന്നു, ഞാൻ ആകുലപ്പെടുന്നു. എൻ്റെ ആകുലം തീരണമെങ്കിൽ കർത്താവ് കരുതുന്നു എന്ന വാക്യം വായിച്ചത് കൊണ്ട് കാര്യമില്ല. കർത്താവ് കരുതുന്നു എന്ന വാക്യം ഭിത്തിയിൽ എഴുതി വെച്ചത് കൊണ്ടും കാര്യമില്ല. എൻ്റെ പ്രയാസങ്ങൾ മാറണമെങ്കിൽ, എൻ്റെ ആകുലതകൾ മാറണമെങ്കിൽ കർത്താവ് കരുതുന്നു, കർത്താവ് കരുതുന്നു, കർത്താവ് കരുതുന്നു എന്ന് 1000 പ്രസംഗം കേട്ടതുകൊണ്ടും കാര്യമില്ല. വാക്യങ്ങൾ വായിച്ചത് കൊണ്ടോ കാണാപ്പാടം പഠിച്ചത് കൊണ്ടോ പ്രശ്നമില്ല, തീരുന്നില്ല. ആകുലത ഒരു വശത്ത് നിൽക്കുന്നു, കർത്താവ് കരുതുന്നു എന്ന വാഗ്ദത്തം മറുവശത്ത് നിൽക്കുന്നു. എൻ്റെ ആകുലത മാറാതെ എനിക്ക് സ്വസ്ഥത കിട്ടുമോ? എൻ്റെ പ്രയാസം, എൻ്റെ പ്രതിസന്ധി തീരാതെ എങ്ങനെ എൻ്റെ ആകുലത മാറും? ഈ ഒരു ഗ്യാപ്പാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെയാണ് വിശ്വാസം എന്ന അത്ഭുത ശക്തി വരുന്നത്. ഇന്നോ നാളെയോ അടുത്ത ഏതെങ്കിലും ഒരു ദിവസം ദൈവത്തിൻ്റെ കരുതൽ എനിക്ക് വേണ്ടി വെളിപ്പെടുമെന്നുള്ള അടിയുറച്ച വിശ്വാസത്താൽ ഇന്ന് ഞാൻ എൻ്റെ ആകുലതകളെ കീഴ്പ്പെടുത്തും. ഇതിന് നമുക്ക് 2 എടുക്കാം. 1, അബ്രഹാം. അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കണമെന്നുള്ള അസാധാരണമായ ദൈവകൽപ്പനയുടെ മുൻപിൽ ഉലകത്തിൽ ആരോടും അഭിപ്രായം പറയാതെ
രണ്ട് ബാല്യക്കാരെയും കൂട്ടി മകന്റെ തലയിൽ വിറകും വെച്ച് മോറിയാമലയിലേക്ക് കയറി പോകുമ്പോൾ ആ പിതാവിൻ്റെ ഹൃദയത്തിലെ ആകുലത, ദണ്ണം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ചങ്ക് പറയുന്ന വേദനയിൽ കർത്താവ് ദേ കടന്നു പോകും, സോറി, അബ്രഹാം ദേ കടന്നു പോകും. ചങ്ക് പൊട്ടുന്ന വേദനയിലാണ് അബ്രഹാം പോകുന്നത്. അബ്രഹാമിനറിയാൻ ദൈവം കരുതുമെന്ന്. വാർദ്ധക്യത്തിൽ ജനിച്ച മകനാണ്, വാഗ്ദത്ത സന്തതിയാണ്, 25 കൊല്ലം കാത്തിരുന്നിട്ട് കിട്ടിയ കുട്ടിയാണ്. അബ്രഹാം ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ അവകാശിയാകുമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇസഹാക്കിനെ കൊല്ലാൻ പറ്റുമോ? ഇതെല്ലാം നമുക്ക് പ്രസംഗിക്കുന്നവർക്ക് എന്ത് സുഖാ പറയാൻ. അബ്രഹാമേ, നിന്റെ ഹൃദയവേദന പ്രസംഗീയർക്ക് മനസ്സിലാകുന്നില്ല. അബ്രഹാമിൻ്റെ വിഷയങ്ങളെടുത്ത് എത്രയോ പ്രാവശ്യം ഉപദേശിമാർ പ്രസംഗിച്ചിരിക്കുന്നു, പക്ഷെ അബ്രഹാമിൻ്റെ വേദന അനുഭവിച്ചവർ കുറവാണ്. ദൈവം കരുതുമെന്ന് അബ്രഹാമിനറിയാം. കാരണം മക്കൾ ഉണ്ടാകുകയില്ലെന്ന് 100 പ്രാവശ്യം ഉറപ്പുവരുത്തിയ ശേഷം, പ്രതീക്ഷകൾ തീർന്ന ശേഷം ദൈവം അത്ഭുതത്തിലൂടെ നൽകിയതാണ് ഇസഹാക്കിനെ. തൻ്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം താൻ ഗ്രഹിച്ചിരുന്നു, താൻ സ്കാൻ ചെയ്തിരുന്നു. തൻ്റെ നാഡീവ്യൂഹങ്ങളുടെ തളർച്ചയും താൻ ഗ്രഹിച്ചിരുന്നു. ഇനിയൊരു പുത്രോൽപാദനത്തിൻ്റെ സാധ്യതയില്ലെന്ന് ഏകദേശം വ്യക്തമായി പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ വാഗ്ദത്തം പിന്നെയും ജീവിച്ചിരിക്കുകയാണ്. ഒടുവിൽ അത് സംഭവിച്ചു, അവൻ്റെ ഭാര്യ ഗർഭിണിയായി. ആ കുഞ്ഞിനെ അവൾ പ്രസവിച്ചു. യൗവനക്കാർ പ്രസവിക്കുന്ന പോലെയല്ല, വാർദ്ധക്യത്തിലെ പ്രസവം അതികഠിനമാണ്. അവൾ പ്രസവിച്ചു. പത്ത് 15 വയസ്സ് വരെ നിലത്ത് വെക്കാതെ വളർത്തി. ഇപ്പോൾ ആ കുഞ്ഞിനെ ഹോമയാഗം കഴിക്കണമെന്ന് പറഞ്ഞാൽ അത് ദൈവം പറഞ്ഞതായിരിക്കില്ല, അത് പിശാച് പറഞ്ഞതായിരിക്കാം, അതൊരു തോന്നലായിരിക്കാം. ഇങ്ങനെ ഈ ദൈവിക വിഷയങ്ങളിൽ ഇങ്ങനെ കൺഫ്യൂഷൻ വരും. ദൈവം പറഞ്ഞതാണോ? ദൈവ നടത്തിപ്പാണോ? ഭയങ്കര കൺഫ്യൂഷൻ വരും. സ്തോത്രം. ഇപ്പോൾ ഈ വചനം പറയുമ്പോൾ ഇങ്ങനെ ആശയക്കുഴപ്പത്തിൽ, കൺഫ്യൂഷനിൽ ആയിരിക്കുന്ന എത്രയോ പേരുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അബ്രഹാമിന് ഒരു കാര്യം ഉറപ്പുണ്ട്, ഞാൻ കേട്ടത് ദൈവശബ്ദമാണ്. ദൈവശബ്ദം കേൾക്കുവാനും ദൈവിക നടത്തിപ്പറയുവാനും അല്പസമയം കൊണ്ടേ പരിചയിച്ചു വരണം. അല്പസമയങ്ങൾ കൊണ്ടത് മനസ്സിലാവും. ആ ഒരു ബോധ്യം ഉള്ളിൽ കിട്ടിയാൽ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു പോകാം. കാരണം കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ കർത്താവ് കൈവിടത്തില്ല. അങ്ങനെ മല കയറി പോകുമ്പോൾ ഇസഹാക്ക് ചോദിച്ചു, അപ്പാ, യാഗമൃഗം എവിടെ? ഇതിനു മുമ്പൊക്കെ യാഗം കഴിക്കുന്നത് ഇസഹാക്ക് കണ്ടിട്ടുണ്ട്. കത്തി വേണം, വിറക് വേണം, മൃഗം വേണം. ജീവനുള്ള യാഗമാണ്, രക്തം ചൊരിഞ്ഞിട്ടുള്ള യാഗമാണ്. അപ്പാ, യാഗമൃഗം എവിടെ? ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലാണ് ഈ സംഭവം എഴുതിയിരിക്കുന്നത്. അബ്രഹാം എന്ന പിതാവിൻ്റെ ഹൃദയം ഇതുവരെ വേദനിച്ചിരുന്നതിനേക്കാൾ തീവ്രമായ വേദന ഇപ്പോഴുണ്ടായി. കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത വേദനയോടുകൂടി ആ മനുഷ്യൻ പറഞ്ഞു, മകനെ, യഹോവ തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ കരുതിക്കൊള്ളും. അപ്പോൾ വീട്ടിൽ വെച്ച് ദൈവം പറഞ്ഞതോ അത് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു. നിന്നെയാണ് യാഗം കഴിക്കാൻ ദൈവം പറഞ്ഞത്, മകനെ,
എന്നു പറയാൻ എങ്ങനെ കഴിയും? അത് ചങ്കിൻ്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചു, ആരോടും പറഞ്ഞിട്ടില്ല. ആരോടും പറയാൻ പറ്റാത്ത വേദനകളുള്ള എത്രയോ പേരിന്ന് ഞങ്ങളെ കേൾക്കുന്നുണ്ട്. ആരോടും പറയാൻ കഴിയാത്ത നൊമ്പരങ്ങളുള്ള എത്രയോ പേരിന്ന് ഞങ്ങളെ കേൾക്കുന്നുണ്ട്. കർത്താവ് കരുതും. ഞാൻ വിശ്വസിക്കുന്നു അബ്രഹാമിന് മനസ്സിന് ബലം കൊടുത്തത് ദൈവമാണ്, അല്ലെങ്കിൽ സാധ്യമല്ല. അബ്രഹാം മകനോട് പറഞ്ഞു, മകനെ കർത്താവ് കരുതും, യഹോവ ഇതേ. അങ്ങനെ ആ കുട്ടിയെ കൊണ്ട് ദൈവം പറഞ്ഞതായ പർവ്വതത്തിൻ്റെ മുകളിൽ എത്തി. വേദനകൾ കടിച്ചമർത്തിക്കൊണ്ട് കണ്ണ് ഇറുക്കി അടച്ചുകൊണ്ട് മകനോട് പറഞ്ഞു, മകനെ നിന്റെ കൈ ഒന്ന് നീട്ടിക്കേ. അവൻ നീട്ടി, അവൻ്റെ കൈ ബലമായിട്ട് അദ്ദേഹം കെട്ടി കയറുകൊണ്ട്, കാലും അതുപോലെ ബന്ധിച്ചു. അവനെ എടുത്ത് വിറകിൻ്റെ മുകളിലേക്ക് കിടത്തി. ഇതെന്തൊരു സംഭവമാണ്, ഇതെന്തൊരു ദൈവമാണ്, ഇതെന്തൊരു വാഗ്ദത്തമാണ്, ഇതെന്തൊരു യാഗമാണ്, യോ ഇതെന്തു ഭീകരം. അതൊരു വല്ലാത്ത സമയം തന്നെയായിരുന്നു. പക്ഷേ പ്രശ്നം തീരാൻ പോവുകയാണ്, പ്രതിസന്ധിക്കൊരു തിരശീല വീഴാൻ പോവുകയാണ്. വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയതാണ്. അവസാനം വരെ പിടിച്ചു നിൽക്കണം, പതറിപ്പോകരുത്. കർത്താവ് മറക്കുന്നില്ല. നിന്നോടൊന്ന് പറഞ്ഞിട്ട് അവൻ മറ്റൊരിടത്തേക്ക് പോകുന്നവനല്ല. ഈ ലോകത്തിലെ പലരും വാക്ക് പറഞ്ഞിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കാണുക പോലുമില്ല. വീടടച്ചിട്ട് പൊക്കിക്കളയുന്നവരുണ്ട്. പക്ഷെ കർത്താവ് പോയിട്ടില്ല. മോറിയാമലയിൽ യേശു നിപ്പുണ്ട്. കുഞ്ഞിൻ്റെ മേൽ കത്തി വീഴുവാൻ സമയമായപ്പോൾ ഒരു ശബ്ദം മുഴങ്ങി, അബ്രഹാമേ അബ്രഹാമേ. രണ്ട് വിളിയ, ഇരട്ട വിളികളെല്ലാം പ്രധാനപ്പെട്ടവ. ആ ഓങ്ങിപ്പിടിച്ച വാളുമായിട്ട് കത്തിയുമായിട്ട് അബ്രഹാം മോളിലേക്ക് നോക്കി. രണ്ടാമത്തെ ശബ്ദം, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, നിന്റെ കുട്ടി നിനക്ക് പ്രധാനമാണ്, എനിക്ക് അതിനേക്കാൾ പ്രധാനമാണ്. നിന്റെ പൈതൽ നിനക്ക് പ്രധാനമാണ്, എനിക്ക് അതിനേക്കാൾ പ്രധാനമാണ്. കൈവയ്ക്കരുത്. കുട്ടികൾ ദൈവം തന്നതാണ്, നമ്മൾ വളർത്തുന്നു. പക്ഷേ ആ കുട്ടിയെപ്പറ്റി പരമാധികാരം കർത്താവിനാണ്. കൈവയ്ക്കരുത്. ഇത് പ്രസംഗിക്കാൻ ഞാൻ പലപ്പോഴും മടിക്കാറുണ്ട്, കാരണം അത്രമാത്രം ഭീകരമാണത്. അബ്രഹാമിൻ്റെ കയ്യിൽ നിന്ന് കത്തി താഴെ വീണു, കയറഴിച്ചു, മകനെ എഴുന്നേൽപ്പിച്ചു. വെറുതെ പുറകോട്ട് നോക്കുമ്പോൾ ഒരു നല്ല ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടക്കും. അവനതിനെ പിടിച്ച് ആ വിറകിൻ്റെ മുകളിൽ അറുത്ത് ആ യാഗം പൂർത്തിയാക്കി. ദൈവത്തിൻ്റെ കരുതൽ കണ്ടോ? ലാസ്റ്റ് മിനിറ്റിൽ അത് വെളിപ്പെട്ടു, ഏറ്റവും മികച്ച നിലയിൽ വെളിപ്പെട്ടു, പെർഫെക്റ്റായ കരുതൽ. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് വരെ അതിനുവേണ്ടി നിൽക്കാൻ വിശ്വാസത്തിൻ്റെ ഒരു വളർച്ച ഞങ്ങൾക്ക് വേണമല്ലോ. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു, അടിയനെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നു എന്നത് ഞങ്ങൾക്ക് അറിയാം, പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ മനസ്സ് പതറിപ്പോകുന്നു. ഞങ്ങളെ ബലപ്പെടുത്തേണമേ, ഞങ്ങൾക്ക് കൃപയും ശക്തിയും തരയണമേ, ഞങ്ങളെ ബലപ്പെടുത്തേണമേ. സമ്പൂർണമായി താഴ്ത്തി സമർപ്പിക്കുന്നു.
പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.